നമസ്കാരം. ഇന്ന് ഒരുപാട് പേര് ഒ പിയിൽ വരുമ്പോൾ മടിച്ച് മടിച്ച് മുന്നിലിരിക്കുന്നത് കാണാറുണ്ട്. നമ്മൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അത് ഡോക്ടറെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയാണ്, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കും, അങ്ങനെയായിരിക്കും അവർ നിൽക്കുക. ഇത് പ്രധാനമായിട്ടും വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും വിചാരിക്കുന്നത് എന്തോ ഒരു ചെയ്ത വലിയൊരു അപരാധം കൊണ്ട് വരുന്നൊരു രോഗം എന്ന പോലെയാണ് പലരും മൂലക്കുരു എന്ന അസുഖത്തെ കാണുന്നത്. മൂലക്കുരു അഥവാ പൈൽസ്, നമ്മൾ നമ്മുടെ മെഡിക്കൽ ടേമിൽ ഹെമറോയിഡ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് പല തരത്തിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കഠിനമായ വേദനയാണ്. വേദനയോടൊപ്പം ചിലർക്ക് ചൊറിച്ചിലും അവിടെ നീര് വന്ന പോലെയും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ജോബിതാഭിഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യം തന്നെ പറയട്ടെ, എന്താണ് ഈ പൈൽസ് എന്ന് പറയുന്നത്? പൈൽസ് എന്ന് വെച്ചാൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്തായിട്ട് ഞരമ്പുകൾ തടിച്ച് വീക്കം വരുന്നതാണ് പൈൽസ് എന്ന് പറയുന്ന ഈ ഒരു രോഗം. ഇത് രണ്ട് തരത്തിലുണ്ട്. ഉള്ളിലായിട്ടും വരാറുണ്ട്, അതേപോലെ പുറത്തും വരാറുണ്ട്. ഉള്ളിൽ വരുന്ന പൈൽസിനാണ് നമ്മൾ ഇൻറ്റേർണൽ എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള പൈൽസ് സാധാരണയായിട്ട് വേറെ ബുദ്ധിമുട്ടുകളോ വേദനയോ ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്ലീഡിങ് ഉണ്ടാവും പലപ്പോഴും. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ ഒരു ഇൻറ്റേർണൽ പൈൽസ് നേരത്തെ തിരിച്ചറിയാറില്ല. അതിൻ്റെ കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് യൂറോപ്യൻ ടോയ്ലറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഈ യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങ് ഫ്ലഷ് ചെയ്ത് വിടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിലേക്ക് നോക്കിയോ അല്ലെങ്കിൽ ഓൾറെഡി വെള്ളത്തിലേക്കായിരിക്കും ഈ ബ്ലഡ് പോകുന്നത്, അതുകൊണ്ട് നമ്മളത് അറിയാറില്ല. അപ്പോൾ കുറേ വൈകാറുണ്ട്, പ്രത്യേകിച്ച് വേദന ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ അതുപോലെയല്ല പുറത്ത് വരുന്ന പൈൽസ് അഥവാ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു തടിപ്പായിട്ട് തൊടുമ്പോൾ തന്നെ പുറത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അതോടൊപ്പം നല്ല ചൊറിച്ചിലുണ്ടാവും. മോഷൻ പോകുന്ന സമയത്തും ചിലർക്ക് അല്ലാത്തപ്പോഴും നല്ല വേദനയായിരിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പൈൽസ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൊട്രൂഷൻ ഫീൽ ചെയ്യും. അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് ഭയങ്കര ഒരു ഡിസ്കംഫർട്ടായിരിക്കും. മാത്രമല്ല നമ്മൾ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഒന്നോ രണ്ടോ തവണ ചിന്തിക്കും ശരിക്കിരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത്രയും ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന ഒരു എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ചില അവസരങ്ങളിൽ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഹെമറോയിഡ്സിൽ രക്തം കട്ട പിടിക്കാറുണ്ട്. അങ്ങനെ രക്തം കട്ട പിടിച്ച് നിൽക്കുമ്പോൾ ത്രോംബോസിസ് എന്നാണ് നമ്മളതിന് പറയുക. ആ ഒരു അവസ്ഥയിലും ഭയങ്കര വേദന ഉണ്ടാകും. ചില സമയത്ത് നമ്മൾ ജസ്റ്റ് അതൊന്നും എടുത്ത് കളയേണ്ട ആവശ്യം പോലും വരാറുണ്ട് അങ്ങനത്തെ കേസിൽ. ഇനി എന്തൊക്കെയാണ്, എന്തുകൊണ്ടൊക്കെയാണ് ഇത് വരുന്നത് എന്ന് നോക്കാം. എന്തുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു പൈൽസ് എന്ന രോഗം വരുന്നത്? ഇത് എന്തായാലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കാത്തവരുണ്ടാവില്ല. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ നമുക്കിത് വന്നു പോകാം. വളരെ ഒരു അക്യൂട്ട് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ട് അതങ്ങ് മാറി പോകാറുണ്ട്. ചിലർക്കൊരു ക്രോണിക് കംപ്ലയിൻ്റ് ആയിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ അതങ്ങ് തുടങ്ങി അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയും കാണാറുണ്ട്. ഇങ്ങനെ പലതരത്തിലാണ് ഇതുള്ളത്. പ്രധാനമായിട്ടും ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രഷർ നമ്മുടെ വയറിൽ വരിക അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വരുന്നത് മൂലമായിരിക്കും എങ്ങനെ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏജ് ഇതിനൊരു ഫാക്ടറാണ്. അതായത് ഒരു 50+ ഏജ് ഉള്ള ആൾക്കാരിൽ നമ്മൾ കൂടുതലായിട്ട് ഹെമറോയിഡ്സ് കാണാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ഈ ഒരു ഏജ് ഒരു ഫാക്ടറാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഒരുപാട് നേരം ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ. ചില ആൾക്കാർ നമ്മൾ കാണാറുണ്ട് രാവിലെ ഒരു 6 മണിക്ക് അങ്ങോട്ട് കയറിയാൽ 7, 7:30 ആവും ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ. അപ്പോൾ അതുവരെ അവർ എന്ത് ചെയ്യുമായിരിക്കും എന്ന് ചോദിച്ചാൽ അവർ ബാത്റൂമിൽ പോകുക തന്നെയാണ്, വേറെ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. സ്ട്രെയിനിങ് ഫോർ ലോങ്ങർ ടൈം, ഒരുപാട് നേരം ഇരുന്ന് സ്ട്രെയിൻ ചെയ്ത് മോഷൻ പോകുന്ന ആൾക്കാർ. ഇനിയിപ്പോൾ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഒരുപാട് നേരം ബാത്റൂമിൽ വെറുതെ ഇരുന്ന് ടൈം കളയുന്ന ആൾക്കാരിൽ ഹെമറോയിഡ്സിൻ്റെ ചാൻസ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർ, പിന്നെ ക്രോണിക് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ദീർഘനാളുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ലൂസ് മോഷൻ്റെ കംപ്ലയിൻ്റ് അനുഭവിക്കുന്നവർ, ഇതൊക്കെ ഒരു ക്രോണിക് ആയിട്ട് കുറേ നാൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരിൽ ഈ ഇത്തരം ഹെമറോയിഡിൻ്റെ സാധ്യതകൾ ഏറെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വയറിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രഷറാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സമയം ഗർഭാവസ്ഥയിൽ സ്ത്രീകളിൽ ഈ ഒരു പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ സിവിയർ സ്ട്രെയിനിങ്ങിന് ശേഷം ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ അത്രയും നമ്മൾ ഈ ഒരു ഫോഴ്സ്ഫുൾ ലേബർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെമറോയിഡ്സിനുള്ള സാധ്യത കൂടുതലാണ്. വയറിൽ വളരുന്ന ഏതെങ്കിലും രീതിയിലുള്ള ട്യൂമർ, ചെറിയ മുഴകൾ, ഫൈബ്രോയിഡ്സ് ഒക്കെ നമുക്ക് ഈ ഒരു മലബന്ധം വരുത്താറുണ്ട്. ആ മലബന്ധം ദീർഘനാൾ ഇരിക്കുന്നതിലൂടെ ഭാവിയിൽ ഹെമറോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ എന്തെങ്കിലും രോഗം വയറിലുണ്ടാവുക, ദീർഘനേരം നമ്മൾ സ്ട്രെയിൻ ചെയ്യുക എന്നുള്ള അവസ്ഥകളിലൊക്കെ ഇത് ഉണ്ടാവാറുണ്ട്. പിന്നെ ഫൈബർ കണ്ടൻറ്റ് വളരെ
വളരെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരിലും നമ്മൾ ഹെമറോയിഡ്സ് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതല്ലാതെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് തരത്തിലാണ്, ഇൻ്റേർണലും എക്സ്റ്റേർണൽ പൈൽസും ഉണ്ട്. അതിൽ കൂടുതൽ ലക്ഷണങ്ങൾ കാണിക്കുക എക്സ്റ്റേർണൽ പൈൽസ് തന്നെയാണ്. പ്രധാനമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും, നല്ല ചൊറിച്ചിലുണ്ടാവും, ഒരു പ്രൊട്രൂഷൻ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ ദീർഘനേരം സ്ട്രെയിൻ ചെയ്യുന്നത് കൊണ്ട് ഒരു സ്കിൻ ഫോൾഡ് പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കാറുണ്ട് ചില ആൾക്കാരിൽ. ഇത്തരം കംപ്ലൈൻറ്റുകളാണ് ഉണ്ടാവുക. നല്ല വേദനയും ഉണ്ടാവാറുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമുക്കിത് തടയാൻ പറ്റും എന്ന് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് നേരം ബാത്റൂമിൽ ഇരിക്കുന്ന ശീലമുള്ളവർ അത് ഒഴിവാക്കുക. അതുപോലെ മലം ഉറച്ച് വരുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. നാരുകൾ അടങ്ങിയത്, പഴം മാങ്ങ ഒക്കെ അതിൽ പെട്ടതാണ്. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രോഗാവസ്ഥയുണ്ടോ, അപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ ഒരുപാട് മാങ്ങ കഴിക്കുക, ഒരുപാട് പഴം കഴിക്കുക, അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാം. ഇനി എന്തെങ്കിലും ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫൈബർ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം, അത് നിർബന്ധമായും ചെയ്യുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം. ഒരു 4 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒരു ദിവസം കുടിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില രോഗാവസ്ഥകളിൽ വെള്ളം കുടിക്കുന്നതിന് അളവുകൾ നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കിഡ്നി ഡിസീസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെ സൂക്ഷിച്ച് വെള്ളത്തിൻ്റെ അളവ് എന്താണോ നിങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ കുടിക്കുക. അല്ലാത്തവരിൽ ഇപ്പോൾ ചൂട് കാലം കൂടിയാണ്, ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓവർ സ്പൈസ് അടങ്ങിയ ഭക്ഷണങ്ങൾ എപ്പോഴും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ വയറിൻ്റെ മ്യൂക്കസ് മെംബ്രെയിൻ അഥവാ ഉള്ളിലെ ലൈനിങ്ങിന് ആരോഗ്യം വേണ്ടതാണ്. അപ്പോൾ ആ ഒരു ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മളൊരു മീഡിയം ആയിട്ടുള്ള സ്പൈസ് ഉപയോഗിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഉപ്പാണെങ്കിലും മധുരമാണെങ്കിലും എല്ലാം മിതമായിട്ട് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഓവർ സ്പൈസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഹെമറോയിഡ്സ് ഉള്ളവരിൽ പെയിൻ കൂടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. നിങ്ങൾ ഇനിയൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ അവരെന്തായാലും ഇതെന്താണ് എന്നറിയാൻ വേണ്ടി എക്സാമിനേഷൻ ചെയ്യാൻ ആവശ്യപ്പെടും. അപ്പോൾ പല പേഷ്യൻസും സമ്മതിക്കാറില്ല, അല്ലെങ്കിൽ ഒരു മടിയായിരിക്കും, പിന്നെ നോക്കാം ഡോക്ടറെ എന്ന് പറയും. അങ്ങനെ നോക്കി ചെയ്തിട്ട് കാര്യമില്ല, കാരണം ആ ഒരു ഭാഗത്ത് പല രോഗങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബ്ലീഡിംഗ് ഉള്ള കേസാണെങ്കിൽ ഹെമറോയിഡ്സിന് മാത്രം അല്ലെങ്കിൽ പൈൽസിന് മാത്രമല്ല ബ്ലീഡിങ് വരിക, ഒരുപാട് തരം രോഗങ്ങളായ ക്രോൺസ് ഡിസീസ് നമ്മുടെ വൻകുടലിനെ ബാധിക്കുന്നതാണ്, അതുപോലെ തന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇതുപോലുള്ള രോഗങ്ങൾ, ഇത് വളരെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് നയിക്കുന്ന രോഗങ്ങളാണ്. അതുപോലെ കോളോൺ ക്യാൻസർ, ഇതിലൊക്കെ ബ്ലീഡിങ് കാണാറുണ്ട്, ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ ഇത് പൈൽസ് മാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കരുത്. എപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സാമിനേഷൻ ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കുക. പിന്നീട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യാൻ, ആദ്യം ഒരു ഡോക്ടർ എപ്പോഴും ചെയ്യുന്നത് എക്സാമിനേഷൻ ആയിരിക്കും, റെക്ടൽ എക്സാമിനേഷൻ ചെയ്യും. അതിനുശേഷം നമുക്ക് വേണേൽ പ്രോക്ടോസ്കോപ്പി ഉണ്ട്, അതുപോലെ സിഗ്മോയിഡോസ്കോപ്പി, അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പിയും ഉണ്ട്, പ്രോക്ടോസ്കോപ്പിയും ഉണ്ട്. ഇതൊക്കെ ചെയ്യാം. ഇതിനുശേഷം ഒരു കൊളോൺ ക്യാൻസർ ആണോ എന്ന് നമ്മൾ ഒരു വിലയിരുത്താൻ വേണ്ടിയിട്ട് മറ്റ് ബ്ലഡ് ടെസ്റ്റുകൾക്കൊക്കെ ശേഷം കൊളോണോസ്കോപ്പി ചെയ്യാനും ആവശ്യപ്പെടാറുണ്ട്. ഇതിൽ കൊളോണോസ്കോപ്പി മാത്രമായിരിക്കും അനസ്തേഷ്യ തന്നിട്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുമെങ്കിലും അമിതമായിട്ട് വേദന ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകൾക്കൊന്നും അനസ്തേഷ്യയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു മടി വിചാരിക്കേണ്ട രോഗമൊന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും വന്നൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഹോമിയോപ്പതിയിൽ ഈ ഒരു കണ്ടീഷന് നല്ല ഫലവത്തായ മെഡിസിൻസ് ഉണ്ട്. നമ്മൾ മെഡിസിൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പേഷ്യൻ്റെ ക്യാരക്ടറും മറ്റു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു മെഡിസിൻ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഒരിക്കലും ഹെമറോയിഡ്സ് ഉള്ള 2-3 രോഗികൾക്ക് സെയിം മെഡിസിൻ പോവില്ല. അതായത് ഓരോ രോഗികളും ഡിഫറെൻ്റാണ്, ഓരോ രോഗാവസ്ഥയും ഡിഫറെൻ്റാണ്. അവരുടെ ക്യാരക്ടറും എല്ലാം അനലൈസ് ചെയ്തിട്ടായിരിക്കും ഹോമിയോപ്പതിക് മെഡിസിൻസ് എപ്പോഴും സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ജോബിതാഭിഷൻ, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.